നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പെനാൽറ്റി ഷൂട്ട് ഔട്ട് ഒരു ലോട്ടറിയാണ്. ഇങ്ങനെ പറയുമ്പോൾ ചിലർക്ക് അത് അത്ര അങ്ങ് ദഹിക്കില്ല എന്നറിയാം. പക്ഷേ ഫുട്ബോളിന് അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഷൂട്ട് ഔട്ടിൽ ഗോൾ കീപ്പർമാരുടെ മികവും ഷൂട്ട് ചെയ്യുന്ന ആളുടെ ക്വാളിറ്റിയും ഒക്കെ പരിഗണിക്കപ്പെടുന്നുണ്ടെങ്കിലും അതൊക്കെ ഫാക്ടറാണെങ്കിലും ലക്കും ഒരു നല്ല ഫാക്ടറാണ്. അത് ഫുട്ബോൾ അറിയാവുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യവുമാണ്. ഇപ്പോൾ പോർച്ചുഗൽ പുറത്തായതിനു പിന്നാലെ റൂബൻ ഡയസ് പറയുന്നു, ഷൂട്ട് ഔട്ട് ഒരു പെനാൽറ്റി എന്ന് പറയുന്നത് ഒരു ലോട്ടറിയാണ്, ആ ലോട്ടറി ഞങ്ങൾക്ക് അടിച്ചില്ല, ഇങ്ങനെ പുറത്താവുന്നത് നിരാശജനകമാണ് എന്ന്. തീർച്ചയായിട്ടും പെനാൽറ്റി ഇത് ലോട്ടറി അടിച്ച ഒരുപാട് ടീമുകളുണ്ട്. അതിപ്പം കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ നോക്കുക, അർജൻറ്റീന എങ്ങനെയാണ് ലോക ജേതാക്കളായത്, ഫ്രാൻസുമായിട്ടൊരു കിടിലൻ ഫൈനൽ പോരാട്ടം, രണ്ട് ടീമും നന്നായി കളിച്ച ഫൈനൽ, പക്ഷേ പെനാൽറ്റി ഷൂട്ട് ഔട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി മറിഞ്ഞപ്പോൾ അർജൻറ്റീന കപ്പ് ഉയർത്തി. 94 ബ്രസീൽ എങ്ങനെയാണ് കിരീടം ചൂടിയത്? റോബർട്ടോ ബാജിയോ മിസ് ചെയ്ത ആ പെനാൽറ്റി ഓർക്കുന്നില്ലേ? അങ്ങനെ 94 ബ്രസീൽ കിരീടം ചൂടിയത്, വേൾഡ് കപ്പ് നേടിയത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾക്കപ്പുറത്താണ്. ഇങ്ങനെ ഒരുപാട് മേജർ ടൂർണമെൻറ്റുകളിൽ ഷൂട്ട് ഔട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ ലോട്ടറി പോലെ ചില ടീമിനെ അങ്ങ് അനുഗ്രഹിക്കുകയും മറ്റ് ടീമിനെ അങ്ങ് ഒഴിവാക്കി വിടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ പുറത്താകുമ്പോൾ റൂബൻ ഡയസ് അത് പറയുന്നു, ഈ തോൽവി ഇത് നിരാശജനകമാണ്. കാരണം ഇങ്ങനെ തോൽക്കുന്നത് പെനാൽറ്റി ഒരു ഭാഗ്യ നിർഭാഗ്യമാണ്, ലോട്ടറിയാണ്. അദ്ദേഹം പറയുന്നു, ഇങ്ങനെ പുറത്തു പോകുന്നത് തീർച്ചയായിട്ടും വളരെ ദുഃഖകരമാണ്. പെനാൽറ്റി കിക്സ് ആർ എ ലോട്ടറി ആൻഡ് ടുഡേ ദേ ഡിഡ്ന്റ് സ്മൈൽ അറ്റ് അസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്ന് ഞങ്ങളെ നോക്കി അത് ചിരിച്ചില്ല, ഞങ്ങളെ പെനാൽറ്റി എന്ന ലോട്ടറി അനുഗ്രഹിച്ചില്ല. അപ്പം ഈ ഒരു പുറത്തുപോക്ക് തീർച്ചയായിട്ടും ദുഃഖകരമാണെന്ന് അദ്ദേഹം പറയുന്നു. റോബർട്ടോ മാർട്ടിനസും പറഞ്ഞു, പെനാൽറ്റീസ് ഞങ്ങൾക്കെതിരെയായിരുന്നു ഈ ഒരു മത്സരത്തിൽ, അതിനപ്പുറത്തേക്കൊന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങളെല്ലാം സമർപ്പിച്ച കളിച്ചത്, പോർച്ചുഗീസ് ഫുട്ബോളിൻ്റെ മൂല്യം എന്താണെന്ന് ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, വളരെ ബിഗ് പേഴ്സണാലിറ്റി ഈ ഒരു ടീമിനുണ്ട്, നല്ല രൂപത്തിൽ ഞങ്ങൾ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്, മികച്ച രൂപത്തിൽ തന്നെയാണ് ഈ മത്സരത്തിൽ ഫ്രാൻസുമായിട്ട് പോരാടി നിന്നത്, ഒരുപാട് അവസരങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നു, ബുദ്ധിമുട്ടിയത് എന്താണെന്ന് വെച്ചാൽ ഗോൾ അടിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളിടത്താണ് പ്രശ്നമായത് എന്നുകൂടി റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു. ചുരുക്കത്തിൽ പെനാൽറ്റി എന്ന ലോട്ടറി ഫ്രാൻസിനടിച്ചപ്പോൾ പോർച്ചുഗലിനടിച്ചില്ല. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് എത്താം.